ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫിനി വിറ്റ് ഇടൂടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ കിടുക്കൻ വീഡിയോയാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ ഗൈസ് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഫോളോവേഴ്സ് കൂട്ടാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാനുള്ള പല ട്രിക്കും പല ടിപ്സും നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ നമുക്ക് വെളിയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാം അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ നമുക്ക് ചില ഫോളോവർ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഫോളോവേഴ്സ് കൂട്ടാമെന്നൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ജെനുവൻ അല്ല ഗൈസ് എന്ന് പറഞ്ഞാൽ ചില സമയം നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട് എന്നു പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 5 ഫോളോവറോ 10 ഫോളോവറോ കൂടിയാലും തന്നെ അതൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞാൽ അത് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടുള്ള ടിപ്പാണ് എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള ടിപ്പാണ് ഞാൻ 2-3 ദിവസം കൊണ്ട് ട്രൈ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഗൈസ് അപ്പോൾ ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓ സോറി ഗൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ ഞാനൊരു ഫ്രീ പ്രൊമോഷൻ ചെയ്യാൻ പോകുന്നുണ്ട് ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ യൂട്യൂബേഴ്സിന് വേണ്ടി എല്ലാവർക്കും ഞാനൊരു പ്രൊമോഷൻ ചെയ്യാറുണ്ട് ഫ്രീ പ്രൊമോഷനാണ് ഗൈസ് അപ്പോൾ ഗൈസ് ഈ പ്രൊമോഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ഗൈസ് എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക എനേബിൾ ചെയ്തതിന് വെച്ചതിന് ശേഷം നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ചാനൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യരുത് ഗൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജെനുവൻ ആയിട്ടുള്ള നല്ല കമൻറ്റ് ചെയ്യുക നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 പേരെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 പേരെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 ചാനലിനെ ഞാൻ ഉറപ്പായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഫ്രീ പ്രൊമോഷനാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബറിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഗൈസ് നിങ്ങളുടെ ചാനൽ വളരട്ടെ എന്നുള്ളൊരു ഒരു ഇതിന് വേണ്ടിയാണ് ഗൈസ് ഞാനിത് പറയുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഗൈസ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം ഈ വീഡിയോന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യുക സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളാണെങ്കിൽ ഈ ക്യാമ്പേജ് കഴിഞ്ഞതിന് ശേഷം അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ഗുണമുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമ്പേജിൻ്റെ ഡേറ്റ് തീരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പിൻ്റെ ഡേറ്റ് ഞാൻ പറയുന്നതാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് അത് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗൈസ് ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് എന്നു പറഞ്ഞാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്നു പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസിന് ഇത്ര എനർജി കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നു പറഞ്ഞാൽ ഇത് വർക്കിംഗ് ആണ് ഗൈസ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം ഇൻസ്റ്റാഗ്രാം ഇതാ ഓപ്പണായി വരുന്നുണ്ട് ഗൈസ് ആ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് ബാറിൽ പോവുക സെർച്ച് ബാറിൽ പോയതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യുക ഇൻസ്റ്റാ മല്യു ഫോളോവേഴ്സ് എന്ന് അപ്പോൾ ഇൻസ്റ്റാ മല്യു ഇതാ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് ഇൻസ്റ്റാ മല്യു ഫോളോവേഴ്സ് നിങ്ങൾ ഇൻസ്റ്റാ മല്യു ഫോളോവേഴ്സ് ഫോളോ ചെയ്യുക അപ്പോൾ തന്നെ ഗൈസ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അഡ്മിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട് ഫോളോ ദിസ് ചാനൽ ഫോളോ മൈ ഫോളോയിങ്സ് അതുപോലെ തന്നെ ആഫ്റ്റർ 90 മിനിറ്റ്സ് അൺഫോളോ അപ്പം ഈ സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക ഞാൻ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഞാൻ ഇത് ഫോളോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ ഫോളോയിങ്സ് ഈ ചാനലിൻ്റെ ഫോളോയിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ചാനലിൻ്റെ ഫോളോയിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കുറേ പേരെ ഫോളോ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും ബാഡ്ജ് ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും നല്ല റേറ്റഡ് ഉള്ള എന്ന് പറഞ്ഞാൽ നല്ല ഫോളോവേഴ്സും അതുപോലെ തന്നെ നല്ല റേറ്റഡും നല്ല ഫിലിം സ്റ്റാർസും അതുപോലെ തന്നെ സെലിബ്രിറ്റീസും ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇവരെ എല്ലാവരെയും നിങ്ങൾ ഫോളോ ചെയ്യുക കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് ഫോളോ ചെയ്യണ്ടേ നൂറ്റി 166 പേരുണ്ട് ഗൈസ് അപ്പോൾ 166 പേരെ ഇങ്ങനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും ഗൈസ്
അപ്പോൾ ഗൈസ് ഞാൻ ഈ ഗ്രൂപ്പിലുള്ള 166 ഫോളോയിങ്സിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ അടുത്ത ഒരു പേജിന് പോകണം. ഇപ്പം ഈ പേജിൻ്റെ പേര് ഫ്രീ ഫയർ ബി ആർ ഒഫീഷ്യൽ എന്നാണ്. അപ്പോൾ ഫ്രീ ഫയർ ബി ആർ ഒഫീഷ്യൽ കയറുക. കയറിയതിന് ശേഷം എന്താ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്, ഫ്രീ ഫയർ ബി ആർ ഒഫീഷ്യൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലും ഇവരുടെ ഫോളോയിങ്സിനെ തന്നെ ഫോളോ ചെയ്യുക. അപ്പം 47 ഫോളോയിങ്സ് ഉണ്ട്. അപ്പം 47 ഫോളോയിങ്സിനെ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പം ഇതും കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇവരെ നമ്മൾ ഫോളോ ചെയ്യുക. ഗായ്സ് അപ്പം ഞാൻ ഇവിടെ 47 ഫോളോയിങ്സിന് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇപ്പം നിങ്ങൾക്ക് 335 ഫോളോവേഴ്സിനെയാണ് കാണിക്കുന്നത്. ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. റീഫ്രഷ് ചെയ്തപ്പോഴും 335 ഫോളോവേഴ്സാണ്. എന്നു പറഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആവുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു 90 മിനിറ്റ്സ്, 90 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഗായ്സ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂടുമെന്നാണ്. ഗായ്സ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളെ 90 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക. നിങ്ങളെ ഇൻസ്റ്റാഗ്രാം കയറി ഇൻസ്റ്റാഗ്രാം ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഒരു ദിവസം നിങ്ങൾക്കൊരു 20 ഫോളോവേഴ്സെങ്കിലും മിനിമം 20 ഫോളോവേഴ്സെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. 100% അത് പറഞ്ഞാൽ ജെന്വിൻ ഫോളോവേഴ്സാണ്. ജെന്വിൻ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസിന് ഇപ്പം നിങ്ങളുടെ 300 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചിലപ്പോൾ 400 ഫോളോവർ ആയാൽ നിങ്ങളുടെ ഫോട്ടോസിനൊരു 50 ലൈക്ക് അല്ലെങ്കിൽ 25 ലൈക്സ് എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ എല്ലാം ജെന്വിൻ ഫോളോവേഴ്സാണ്, ഒന്നും ഫേക്ക് അല്ല. എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഫോളോവേഴ്സിൻ്റെ കൂട്ടിയാലും അതെല്ലാം ഫേക്കാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു യൂസ് ഉണ്ടാവില്ല ആ ഫോളോവേഴ്സിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജെന്വിൻ ഫോളോവേഴ്സ് കിട്ടിയാൽ നിങ്ങൾ ഇടുന്ന പോസ്റ്റിന് ലൈക്സും അതുപോലെ തന്നെ എത്ര നല്ല പോസ്റ്റ് ഇട്ടാലും നിങ്ങൾക്ക് ലൈക്കും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വരാം ഗൈസ്. 2 hours later. ഗായ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗായ്സ് നമുക്ക് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ടോ കൂടിയിട്ടില്ലേന്ന്. ആ ഗായ്സ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്നു. ഗായ്സ് ഇൻസ്റ്റാഗ്രാം ഇതാ ഓപ്പൺ ആയിരിക്കുന്നു. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം ഗായ്സ്. നമുക്ക് നമ്മുടെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗായ്സ് നിങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ് 344 ഫോളോവേഴ്സ് എനിക്ക് ബായിട്ടുണ്ട്. 344 ഫോളോവേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. എനിക്കിപ്പോൾ 29 ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് ഞാൻ എന്ത് പറയാനുണ്ട്, ഞാൻ 20 ഫോളോവേഴ്സ് എന്നാണ് പറഞ്ഞത്, പക്ഷേ 29 ഫോളോവേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും കിട്ടും ഗൈസ്. നിങ്ങളതൊന്ന് ട്രൈ നോക്കിയാൽ മതി. വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഇത്രയും സന്തോഷം. ഞാൻ ചെയ്തതിൽ വെച്ച് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വർക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇല്ലെന്ന് തന്നെ പറയാം ഗൈസ്. നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് കൂടുതൽ ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത് 2 പ്രാവശ്യം നിങ്ങൾ മാത്രം ചെയ്താൽ ഒരു ദിവസം 2 പ്രാവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഈ രണ്ട് പേജിനെയും ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ പേജിൻ്റെ ഫോളോയിങ്സിനെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിന് ശേഷം 90 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം അവരെ അൺഫോളോ ചെയ്യുക. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കഴിഞ്ഞു. 2.5 മണിക്കൂർ എന്ന് പറയുമ്പം ഏകദേശം ഒരു 90 മിനിറ്റ്സിന് കൂടുതൽ വരും. അപ്പം ഞാൻ എന്നിട്ട് ആണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തത്. അപ്പോൾ എനിക്ക് ഇത്ര ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ നോക്കുക ഗൈസ്. നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടുന്ന ഷുവറാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ഫോളോവേഴ്സ് കൂടുന്നുള്ള ഷുവറാണ് ഗൈസ്. എന്നു പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ മാക്സിമം നിങ്ങളിത് നൈറ്റ് ചെയ്യാൻ നോക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 8 മണി 9 മണി ഒരു 10 മണി 8 മണി ടു 10 മണി എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഈ വിദേശത്തുള്ള ആളുകളൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോറിനേഴ്സൊക്കെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ഫോറിനേഴ്സിനെ നമ്മുടെ ഫോളോയിങ്ങായിട്ട് കിട്ടും. നമ്മളെ ഫോളോവേഴ്സായിട്ട് ഫോറിനേഴ്സിനെ നമ്മളെ ഫോളോവേഴ്സായിട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്നത് വഴി നിങ്ങൾക്ക് കുറേ നമ്മുടെ ഫോട്ടോസിനൊക്കെ നല്ല ലൈക്കും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ് ഗൈസ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്കുക. 100% വർക്കിംഗ് ആണ്, ജെനുവിൻ ട്രിക്കാണ്. എന്നു പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സാണ്, ലൈക്ക് കിട്ടുന്നത് ഷുവറാണ്, അതുപോലെ തന്നെ ഫോളോവേഴ്സിനെ കിട്ടുന്നത് ഷുവറാണ്.
നിങ്ങളിത് നിങ്ങൾ ഒരു ദിവസം ഇത് 2 മണിക്കൂർ മാത്രം 2 പ്രാവശ്യം മാത്രം ഇത് ട്രൈ ആവൂ എന്ന് പറഞ്ഞാൽ 2 മണി ഇപ്പം നിങ്ങൾ ഒരു ദിവസം 2 പ്രാവശ്യം ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആക്ഷൻ ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആക്ഷൻ ബ്ലോക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ വേറെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് ഫോളോയിങ്ങോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ കടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ദിവസം 2 പ്രാവശ്യം ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ 2 ഗ്രൂപ്പിൽ നിന്നും ഈ മെത്തേഡ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒരു 50 ഫോളോവേഴ്സ് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 20 ഫോളോവേഴ്സ് എങ്കിലും ഒരു ദിവസം കിട്ടുമെന്ന് ഉറപ്പാണ്, ഷുവറാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 20 ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ 2-3 ദിവസം ആകുമ്പോൾ തന്നെ കുറച്ച് ഒരു ദിവസം 20 ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ 5 ദിവസം ആകുമ്പം 100 ഫോളോവേഴ്സ് എങ്കിലും ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്ന് പറഞ്ഞാൽ ജെനുവൻ ഫോളോവേഴ്സാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ ലൈക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു, നല്ലൊരു വീഡിയോ ആണ് തന്നെയെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ഗൈസ് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ നമ്മുടെ പ്രൊമോഷൻ ക്യാമ്പയിൻസിൽ പങ്കെടുക്കുക. പങ്കെടുത്താൽ നിങ്ങൾക്ക് 10 പേർക്ക് ഉറപ്പായിട്ടും ഫ്രീ പ്രൊമോഷനാണ് ഗൈസ്. എന്നു പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടുള്ളതാണ്, എനിക്ക് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ പ്രൊമോഷന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ പ്രൊമോഷന് വേണ്ടി. അപ്പം ഗൈസ് പ്രൊമോഷന് പൈസ ചോദിച്ചിട്ടുള്ള പല യൂട്യൂബേഴ്സും ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പം കുറച്ച് പേര് എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ട് പ്രൊമോഷന്. അതൊന്നും ഇല്ല ഗൈസ്, ഞാൻ പൈസ ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഫ്രീ പ്രൊമോഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കിടിലൻ കമൻറ്റ് ഈ വീഡിയോനെ പറ്റിയ ഒരു കിടിലൻ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ഐഡിയിൽ നിന്ന് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് അടിച്ച് കാണരുത്. ഗൈസ് നിങ്ങളിങ്ങനെ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ തരും. എന്ന് പറയാം എൻ്റെ ചാനലിൽ നിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് തരുന്നതാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡ്യൂഡ് ആൻഡ് ബൈ.